നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായതോടുകൂടി ദിലീപിനെതിരെയുള്ള അന്വേഷണങ്ങളും കൂടിക്കൂടി വന്നിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുംതോറും ദിലീപിനെതിരെ ഓരോരുത്തർ നടത്തുന്ന വെളിപ്പെടുത്തലുകളും കൂടി വരികയാണ്. സംവിധായകനായ ബാലചന്ദ്രകുമാറും പൾസർ സുനിയുടെ അമ്മയുമൊക്കെ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും തെളിവുകളും ഒക്കെ തന്നെ ദിലീപിനെതിരെ കൂടുതൽ ചൂണ്ടുവിരലുകൾ ഉണ്ടാകുന്ന തരത്തിൽ ഉള്ളത് തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് നടന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം റെയ്ഡിനായി പോലീസുകാർ എത്തുന്നതും. സംവിധായകനായ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത് പ്രകാരം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവും അതുപോലെ തന്നെ ദിലീപിന്റെ കയ്യിലെ ഒരു ലൈസൻസ് ഇല്ലാത്ത തോക്കും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വീട്ടിൽ റെയ്ഡ് നടത്തിയതും എന്നൊക്കെ തന്നെ വാർത്തകളിൽ പരന്നു നിന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ ആ ഒരു അന്വേഷണത്തിന് പിന്നാലെയാണ് ദിലീപ് തോക്കുമായി നിൽക്കുന്നൊരു ചിത്രവും കാവ്യമാധവൻ സമീപം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതുമായ ഒരു ചിത്രം വാട്സപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലുമൊക്കെ ചർച്ചയായി മാറിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ സൈബർ സുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് നടത്തിയ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ സമയത്തുള്ളൊരു ചിത്രമായിരുന്നു അത്. അന്നൊരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന ചിത്രവും വാർത്തയും സൈബറിടത്തിൽ ഇപ്പോൾ ആരോ കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. സൈബർ സേഫ് കൊച്ചി എന്ന് പേരിട്ട പരിപാടിയിൽ സ്ക്രീനിൽ തെളിഞ്ഞ വൈറസുകളെ റിവോൾവർ ചൂണ്ടി വെടിവെച്ച് തകർക്കുന്നതിനായി പ്രതീകാത്മകമായി കാണിച്ചായിരുന്നു ദിലീപ് അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ മനോജ് എബ്രഹാം, സൈബർ സെൽ SI ഫ്രാൻസിസ് പെരേര, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ടി വിക്രം, അഡ്വക്കേറ്റ് പ്രേം കമത് തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. താൻ എപ്പോഴും പോലീസിന്റെ നോട്ടപ്പുള്ളിയാണെന്ന് അന്ന് ദിലീപ് പറഞ്ഞത് പത്രങ്ങളിലൊക്കെ വാർത്തയായി വന്നിരുന്നു. കാറിൽ ഓവർ സ്പീഡിൽ സഞ്ചരിക്കുന്നതിനും മൊബൈൽ ഫോണിൽ സംസാരിച്ച് കാർ ഓടിച്ചതിനുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് താൻ പോലീസിൽ പിഴയടയ്ക്കാറുണ്ടെന്ന് അന്ന് ദിലീപ് പറഞ്ഞിരുന്നു. നടി കാവ്യമാധവനും അന്ന് ചടങ്ങിനെത്തിയിരുന്നു. സൈബർ സേഫ് പോസ്റ്റർ കമ്മീഷണർക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചത് കാവ്യയായിരുന്നു.